വിവരാവകാശ നിയമത്തെ വളച്ചൊടിച്ച കേരള സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി വിവരാവകാശ നിയമം വഴി ചില വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകരുതെന്ന് നേരത്തെ സർക്കാർ ഉത്തരവിറക്കിയിരുന്നു സർക്കാരിന്റെ ഈ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിറക്കിയത് പാർലമെന്റ് പുറത്തിറക്കിയ വിവരാവകാശ നിയമം മറികടക്കാൻ സർക്കാർ ഇറക്കുന്ന ഉത്തരവുകൾ വിവരാവകാശ കമ്മീഷൻ പരിഗണിക്കേണ്ടതില്ല ഉത്തരവിലൂടെ വിവരങ്ങൾ നിഷേധിക്കാൻ സർക്കാരിന് അധികാരമില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങൾ സംബന്ധിച്ച രേഖകൾ കൈമാറുന്നത് സംസ്ഥാന സർക്കാർ ഉത്തരവിലൂടെ തടഞ്ഞിരുന്നു ഈ ഉത്തരവിനെതിരെ വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഡി ബി ബിനു സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ നിർണായക ഉത്തരവ് രാജ്യസുരക്ഷയും പരമാധികാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കുള്ള നിയന്ത്രണത്തിന്റെ മറവിൽ നദീജല വിഷയങ്ങളിലെ വിവരങ്ങൾ നിഷേധിക്കുന്നത് നിയമപരമല്ലെന്നാണ് ഹർജി ഭാഗം വാദിച്ചത് ഈ വാദം പരിഗണിച്ച ഹൈക്കോടതി രാജ്യസുരക്ഷയും പരമാധികാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കുള്ള നിയന്ത്രണത്തിന്റെ മറവിൽ നദീജല വിഷയങ്ങളിലെ വിവരം വിവരങ്ങൾ ായിരുന്നു സംസ്ഥാന സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ഉത്തരവ് സംസ്ഥാനാന്തര നദീജല തർക്കം സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുന്നത് രാജ്യതാല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കാണിച്ച് ഒരു സർക്കാരിന് എങ്ങനെ ഉത്തരവിടാനാകും എന്ന് അദ്ദേഹം ചോദിച്ചു രാജ്യ താല്പര്യങ്ങൾ കണക്കിലെടുത്ത് കൈമാറാൻ പാടില്ലാത്ത രേഖകളും വിവരങ്ങളും എന്തെല്ലാമെന്ന് വിവരാവകാശ നിയമത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപ്രകാരമല്ലാത്ത സർക്കാർ ഉത്തരവ് നിയമവ്യവസ്ഥകൾക്ക് നിരക്കുന്നതല്ല അതിനെ മറികടന്ന് ഉത്തരവിറക്കാൻ സംസ്ഥാന സർക്കാരിന് എങ്ങനെ സാധിക്കുന്നുവെന്ന് മനസ്സിലാകുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി ചിലതരം വിവരങ്ങൾ നൽകാതിരിക്കാൻ ഇൻഫർമേഷൻ ഓഫീസർമാരെയും അപ്പീലേറ്റ് അധികാരികളെയും സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഉത്തരവാണ് സർക്കാർ പുറപ്പെടുവിച്ചത് സർക്കാരിൻ്റെ ഈ നിലപാട് അത്യന്തം ഖേദകരമാണെന്നും അതിനപ്പുറം ഒന്നും പറയാനില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു അത്തരം ഉത്തരവുകൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ മേലിൽ പരിഗണിക്കേണ്ടതില്ല എന്ന മുന്നറിയിപ്പും കോടതി നൽകിയിട്ടുണ്ട് വിവരാവകാശ നിയമത്തെ പരിമിതപ്പെടുത്തുന്ന നിരവധി ഉത്തരവുകൾ നേരത്തെയും സർക്കാർ ഇറക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള നിയമവിരുദ്ധ നിലപാടിന് ശക്തമായ തിരിച്ചടിയാണ് കേരള ഹൈക്കോടതിയുടെ ഈ വിധി വെബ് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ